ఇంటిలో మరేంటో సీట్ వండి సైడ్లోకి ఒలాండగా റിലാക്സ് ആയിട്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. നമ്മൾ എല്ലാ ദിവസവും വണ്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല ആളുകളും വട്ടം വെക്കാം, നീളം വെക്കാം, അല്ലെങ്കിൽ ചെറിയ റൂട്ടിലേക്ക് പോകുമ്പോൾ അവർ നമ്മൾ റിവേഴ്സ് എടുപ്പിക്കാം. അപ്പം നമ്മളും ഫ്രസ്ട്രേഷൻ ആവും, അവർക്കും ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അവർ ചിലപ്പോൾ ചൂടാവാം. ജസ്റ്റ് ഇമാജിൻ, ഇങ്ങനെ ഉടക്കിയിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ആ കാറിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു വലിയ ക്ഷണത്തിൻ്റെ, ഐ ആം എ ക്യാൻസർ പേഷ്യൻ്റ്, ഞാൻ ലാസ്റ്റ് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ഇന്ന് മരിച്ചു, ഡിപ്രഷനിലാണ് ഞാൻ, ഭാര്യയായിട്ട് ഉടക്കി, അല്ലെങ്കിൽ എൻ്റെ ബോസായിട്ട് ഉടക്കി, ജോലി പോയി, സാമ്പത്തിക ഞെരുക്കത്തിലാണ്, അങ്ങനത്തെ ഒരു സ്റ്റിക്കർ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരുക്കി പോകില്ലേ? നമുക്ക് അവരുടെ ദേഷ്യത്തിന് പകരം സഹതാപമാവും, സ്നേഹമാവും. ലെറ്റ് അസ് അസ്യൂം ദാറ്റ്, ലെറ്റ് അസ് അസ്യൂം അല്ലൊരു സത്യമാണ്, ഒരാൾ ചൂടാവുകയാണെങ്കിൽ ഒരിക്കലും റിലാക്സ്ഡായിട്ട് എക്സ്ട്രസിയിലിരിക്കുന്ന മനുഷ്യൻ ഒരിക്കലും ചൂടാവില്ല, അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങളും പ്രഷറൊക്കെ ഉണ്ടാവും. ആരെല്ലാം വണ്ടി വട്ടം വെച്ച് ചൂടാവുന്ന ഒരു സാഹചര്യമാണ്, ലെറ്റ് അസ് തിങ്ക് ദാറ്റ് ദർ ആർ ഇൻ ടു സം പ്രോബ്ലം, അപ്പം നമുക്കൊരു പരിഹാരം കൊടുക്കാം. ചിരിക്കുക, പുഞ്ചിരിക്കുക. സ്മൈൽ ഇസ് കണ്ടേജിയസ്, ഹാപ്പിനെസ് ഇസ് കണ്ടേജിയസ്. വൈറസിനെക്കാളും കൂടുതൽ സ്പ്രെഡ് ആവുന്നതാണ് ഹാപ്പിനെസ് ആൻഡ് പുഞ്ചിരി. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ഈ പ്രാക്ടീസ് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താലോ, ഐ ആൽ ടെൽ യു ദിസ് വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ് ടു ലിവ്. നമ്മൾക്കും സമാധാനം കിട്ടും. ദാറ്റ് ഗുഡ് തിങ്സ് കീപ് ഓൺ ഹാപ്പനിങ് ടു ഓൾ ഓഫ് അസ്. ലവ് യു ഓൾ.